സംഭവിച്ചു വണ്ടി മേലോട്ട് കയറിപ്പോന്ന് കണ്ടായിരുന്നു കണ്ടായിരുന്നു ആ കണ്ടായിരുന്നു കണ്ടെന്ന് വെച്ചാൽ നല്ല സ്പീഡായിരുന്നു കേട്ടോ നല്ല സ്പീഡായിരുന്നു കയറിപ്പോയത് ഈ കയറിപ്പോകുന്ന രംഗം നോക്കിയതാണ് നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ വണ്ടി മേലോട്ട് കയറത്തില്ല നമുക്ക് തന്നെ കണ്ടാലേ അറിയായിരുന്നു അറിയായിരുന്നു ലോഡായിട്ട് കളഞ്ഞോണ്ടാ പോയത് കളഞ്ഞോണ്ടാ പോയത് എന്ന് വെച്ചാൽ ഇവിടെ മെറ്റിൽ റോഡിലൊക്കെ വീഴുമായിരുന്നു അന്നേരം അതിൻ്റെ തൊട്ട് കുറേ ഒരു കാറുണ്ടായിരുന്നു എന്നിട്ട് വണ്ടി മേളി വരെ കയറി നമ്മൾ കണ്ടില്ലല്ലോ മേളി വരെ എങ്ങാണ്ട് പോയോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ പക്ഷെ ഇവിടെ ഒന്നും അല്ല ഇച്ചിരി മേളി വരെ പോയി ഇച്ചിരി മേളി വരെ ഇല്ല വീടിൻ്റെ അവിടം വരെ എങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു അന്നേരം ഈ പുറകെ പോയ കാറ് തിരിച്ചറങ്ങി വരുന്നതാ ഞാൻ അന്നേരം ഇവിടെ നിപ്പോണ്ട് ആ ഇവിടെ നിപ്പോണ്ട് തിരിച്ചിറങ്ങി വരുന്ന വന്ന് സ്പീഡിന് ആ കാറ് താക്കോട്ട് പോയി ആ കാറിന് പോയപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഈ വണ്ടി കയറാൻ വയ്യാതെ ഇറങ്ങി വരുവാന്ന് അന്നേരം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ആ മുറിയിലോട്ടങ്ങായിപ്പോയി പെട്ടെന്ന് ആ മുറിയിലോട്ടങ്ങ് കയറിപ്പോയി ഞാൻ അങ്ങനെ പക്ഷേ പിന്നെ അവിടുന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇവിടെ വീഴുന്നതാണ് എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വയ്യാതായിപ്പോയി അവിടെ അവിടെ നിന്ന് ഞാൻ അവിടെ എവിടെ വെച്ചാൽ ഇവിടെ വാതിലില്ല വിളക്കുമുറിയായിപ്പോയി ഞാൻ അങ്ങോട്ട് ഇത് പേടിച്ച് ഞാൻ അങ്ങോട്ടങ്ങ് കയറിപ്പോയി ഓടി അങ്ങ് കയറിപ്പോയി പക്ഷെ ഇങ്ങോട്ട് വന്നില്ല ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് മുറ്റത്തോട്ടെങ്കിലും ചാടായിരുന്നു പക്ഷെ ഞാൻ അതിനകത്ത് അങ്ങ് കുടുങ്ങിപ്പോയി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചപ്പോഴത്തേന് ഇതെല്ലാം കൂടി ഇങ്ങ് ആയിപ്പോയി ഇങ്ങ് വീണു ഇങ്ങ് വീണു പോയി ഇതാണ്ട് ആ ഇത് തന്നെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇതെല്ലാം ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ കിടക്കുക വീഴുക അല്ല മൊത്തത്തിൽ എന്തായാലും ഈ വളരെ വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിച്ച വീട്ടുകാരുടെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത് എന്തായാലേ ഓർക്കാപ്പുറത്താണ് ഇതേപോലെ ഒരു കാര്യങ്ങൾ സംഭവിക്കുക ആ ഡ്രൈവർ കുറച്ച് ശ്രദ്ധിച്ചായിരുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു ഉറപ്പായിട്ടും ഈ കോൺക്രീറ്റ് മൊത്തം ഇനി ഇവിടുന്ന് വാരി കൊരിയെടുത്ത് ഈ പിക്കപ്പിലാക്കി എവിടെയെങ്കിലും മാറ്റുക മാറ്റിയാൽ മാത്രമേ ഈ ലോറി ഇവിടുന്ന് മാറ്റാനോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുകയുള്ളൂ ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ കൊട്ടാരക്കര ഹോട്ടൽ പൂർണ്ണപ്രകാശം നിൽക്കുന്ന ഒരു തൊഴിലാളിയാണ് പിന്നെ ഇവിടെ വണ്ടി പറഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങളുടെ വൈഫിൻ്റെ ചേട്ടത്തി വിളിച്ചു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു പിന്നെ ഈ ആരോമല ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പയ്യൻ വന്ന് എന്നെ വിളിച്ചോണ്ട് വന്നു പിന്നെ വന്നപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ വണ്ടി വരുന്നപ്പം മൈലും വഴി കോൺക്രീറ്റ് കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാളെടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞതൊക്കെ ഇയാൾ കേൾക്കാതാണ് ഇതുവഴി കടന്നു വന്നത് എന്ന് പറഞ്ഞ് ഏറ്റവും കയറി പോവുകയാണെന്ന് പറഞ്ഞു അപ്പം പിന്നെ വീണ്ടും റിവേഴ്സ് വന്ന് ഇവിടെ മറിയായിരുന്നു കഷ്ടിച്ച് എൻ്റെ വൈഫ് രക്ഷപ്പെട്ടതാണ് ആ വണ്ടി ആ അത് തന്നെ പിന്നെ സംഭവം സമയത്തുണ്ടായിരുന്നു ഇത് ഇവിടെ തൊട്ട് പുറകിൽ ഒരു സ്കൂൾ ബസ്സും ഉണ്ടായിരുന്നു സ്കൂൾ ബസ്സും ഉണ്ടായിരുന്നു അത് കഷ്ടിച്ചാണ് അതീ തട്ടാതെ പോയത് അത് പെട്ടെന്ന് പ്രിവേസ് എടുത്ത് പോവുകയാണ് ചെയ്തത് ആണ് ഇത് മൈലം തൊട്ടേ മൈലത്തു നിന്നുള്ളവരിപ്പോൾ ഇങ്ങോട്ട് വന്നായിരുന്നു അവർ പറഞ്ഞു മൈലം തൊട്ടേ വണ്ടിക്കകത്ത് നിന്ന് ഈ കോൺക്രീറ്റ് പോകുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പോയപ്പം കണ്ടായിരുന്നു വീണുകൊണ്ടാണ് പോയത് സൈഡിൽ ഒതുക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഒതുക്കിയില്ലെന്നാണ് പറയുന്നത് പുള്ളിയുടെ അശ്രദ്ധ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് ഹോളിൽ നിന്ന് ഇവർ വണ്ടി വന്നു പറയുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് ഓടി അടുത്ത റൂമിലേക്ക് ഓടി കയറുന്നത് ഓടി കയറി അവർ ബോധം കിട്ടുകയും പിന്നെ നടന്നു വന്നു പിന്നെ ഞങ്ങൾ ആയിലൊക്കത്തുള്ളവർ നാട്ടുകാർ ഓടിക്കൂടിയാണ് ആളപായം തലനാരയ്ക്ക് രക്ഷപ്പെട്ടു തലനാര കാരണം ഇവിടെ നിന്നതാണ് ഇവിടെ നിന്ന് ഓടി ഓടി മാറിയതാണ് വീഴുന്ന കണ്ടുകൊണ്ട് ഓടി മാറിയതാണ് ആ സ്ത്രീ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു കൊച്ചുകുട്ടി അപ്പുറത്തുനിന്നതാണ് അറിയത്തില്ല ആരാ വന്നേന്ന് അറിയത്തില്ല രണ്ടുപേരും ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്